ഹലോ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന പേസ്ട്രിയാണ്. അത് ഷുഗറോ ബട്ടറോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3/4 കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈന്തപ്പഴം, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബനാന, പിന്നെ ഈ ഡേറ്റ്സ് നമുക്ക് ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് ഈ പാലിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു 10-15 മിനിറ്റോളം നമുക്കിതിങ്ങനെ വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പാലെടുക്കുന്നത് സൂക്ഷിക്കുന്നത് ഒരു ചെറിയ ചൂടോടുകൂടിയുള്ള പാലായിരിക്കണം. തണുത്ത പാലെടുത്ത് സോക്ക് ചെയ്യാൻ വെക്കരുത്. നമുക്ക് പഴംപൊടി അതിൻ്റെ അകത്തിടാം. ഞാൻ അരച്ചുകൊണ്ട് വന്ന ആ മിക്സ് ഞാനൊരു ബൗളിലോട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 സ്പൂൺ നമുക്ക് ഒന്ന് എടുത്തു വെക്കണം. ഒന്ന് മാറ്റി വെക്കുക. അത് നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് മൈദ എടുക്കണം. 1/2 കപ്പ് മൈദയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാൻ ആ മിക്സും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പം ഞാനിത് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 2 സ്പൂൺ പാലും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ അതുപോലെ ഈ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ കിട്ടുന്നവരെ കുറച്ച് പാലങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു ഫ്ലോ ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അത് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ആ കൂട്ടത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഓയിൽ പേപ്പറാണ്. ബട്ടർ പേപ്പറിൽ ഞാൻ കുറച്ച് എണ്ണ ഓയിൽ ഞാൻ എൻ്റെ അടിയിൽ ഗ്രീസ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ച് അതാകുമ്പോൾ പാത്രത്തിനും അതാണ് നല്ലത്. തിരിച്ച് ആ കേക്കിന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഓയിലാണ് തിരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എയർ ടൈറ്റ് അടുപ്പുണ്ട്, ഇതങ്ങ് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആയോ എന്ന് ഒന്ന് നോക്കാം. ഇവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്, സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേകാതെയും വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിതൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണം. ഞാൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ആ സൈഡെല്ലാം കട്ട് ചെയ്തു, എന്താ ഇതങ്ങ് മാറ്റി. അപ്പോൾ എന്താ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ കട്ട് ചെയ്യണം. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കാണിച്ചു. ഞാൻ ഇതുപോലെ 8 പീസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് ആ ഡേറ്റ്സും ബനാനയും കൂടെയുള്ള പ്യൂരിയാണ് നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒരു സൈഡിലത്തെ പേസ്ട്രിയിലോട്ട് തേച്ച് കൊടുക്കുവാണ്. അടിയിലിരിക്കുന്ന പീസിൻ്റെ മേളിലെല്ലാം ഞാൻ ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് എടുത്ത് അതിൻ്റെ പുറത്തോട്ട് എടുത്ത് വെക്കാം. ബാക്കി പ്യൂരിയുണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്തും ഗ്ലേസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ, ചോക്ലേറ്റ് ഞാൻ വെറുതെ ഡെക്കറേറ്റീവ് ഇതിന് വേണ്ടിയാണ്, അതൊന്ന് അങ്ങനെ ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു ചെറിയ ഡേറ്റ്സും വെച്ചിട്ടുണ്ട്. നമ്മുടെ പേസ്ട്രി റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ട് ഷുഗറും ബട്ടറും ഒന്നുമില്ലാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന പേസ്ട്രിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ടേസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ടേസ്റ്റേഴ്സ് കണ്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.